ഹലോ അസ്ലാമേക്കും നമ്മളത്തെ രാവിലെ തന്നെ ചായം കടിയൊക്കെ ഉണ്ടാക്കുകയാണ് ഈ നോമ്പിനെന്തിനാണ് ചായം കടിയെന്ന് വിചാരിക്കേണ്ട എൻ്റെ മക്കൾക്കാണ് അപ്പോൾ ഞാൻ അത്തായത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തതായിരുന്നു പക്ഷെ യൂട്യൂബ് അത് റിജക്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ തന്നെയായിരുന്നു ഇത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല യൂട്യൂബ് റിജക്ട് ചെയ്ത കാരണം അത്തായത്തിന് എണീറ്റ് സീനിലെ മക്കൾ രണ്ടുപേരും കുപ്പായം ഇടാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്കത് കറക്റ്റ് മനസ്സിലായില്ല എന്തായാലും ആ മക്കൾ കളിച്ചോണ്ടിരിക്കുകയാണ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം അപ്പോൾ ആ ടെൻറ്റിൽ എന്നെയും കയറ്റി എടുത്തിട്ട് ഞങ്ങളങ്ങനെ കളിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവരെ കൂടെ കളിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അവർക്ക് കഞ്ഞി കൊടുത്തു കഞ്ഞി അപ്പോഴത്തെ ആ കഞ്ഞി കുടിക്കാൻ നേരത്തെ ആഴ്ച നൂറ്റി വശി ഓർക്കാപ്പിളി വേണം ഓർക്കാപ്പിളിക്ക് പല സ്ഥലത്ത് പല പേരെ പറയൽ ഇവിടെ എന്തായാലും ഓർക്കാപ്പിളി കിട്ടാം അതിക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതാണ് അതാണിന്ന് കഞ്ഞിക്ക് കൂട്ടാൻ കൊടുത്ത കേട്ടോ അവൾക്കത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതങ്ങനാക്കി അപ്പോൾ ഇതാ കഞ്ഞി എടുത്ത് വന്നപ്പോൾ ഭയങ്കര കുറുമ്പ് ഈ കുറുമ്പ് കുറച്ച് നേരം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോണൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് പിന്നെയുള്ളത് അങ്ങോട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല അങ്ങനെ അവർ കഞ്ഞിയൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്ന് വൈകുന്നേരമാണ് അപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ട് മസാല വെച്ചുകൊണ്ട് പൊരിച്ചതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത് കാരണം ഒന്നും എണ്ണക്കടിയല്ലേ അപ്പോൾ നമ്മൾ ബ്രെഡ് പോക്കറ്റ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കലുണ്ട് പക്ഷേ ഇപ്രാവശ്യം വിചാരിച്ചു കുട്ടികളുള്ള കാരണം അവർ പൊരിക്കടി നല്ലോണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ എണ്ണ ഒഴിവാക്കാൻ നമ്മൾ സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിച്ചു നോർമൽ സാൻഡ്വിച്ച് ആക്കാൻ വിചാരിച്ചു അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് ഇതൊന്നും റെസിപ്പി പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ മാനോസൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി പിന്നെന്താ വെജിറ്റബിൾസ് കുറച്ച് മാറ്റി വെച്ച് ഉമ്മാക്കുപ്പാക്കും വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് ചിക്കനൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ചിക്കനും ഉമ്മാക്കുപ്പാക്കും വെജിറ്റബിളും ആക്കി അപ്പോൾ അതാ അതിനുശേഷം നമ്മൾ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ടാ സാൻഡ്വിച്ച് ഉണ്ടാക്കണേ സാൻഡ്വിച്ച് മേക്കർ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ടും സാന്റ്വിച്ചൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടാണ് ുണ്ടാക്കാത്തൊരു നില കിട്ടിയപ്പോൾ ഉണ്ടാക്ക ഇതിലുണ്ടാക്കുന്ന മാത്രം ഇതിലുണ്ടാക്കുമ്പോൾ ആ ഷേപ്പ് വരുന്നുണ്ടോ അല്ലാതെ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട മറ്റേ നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ടും നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ല ചട്ടക്കം വെച്ച് മരത്തി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും സാധനം ഇതിപ്പോൾ ഇതിൽ ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല നമുക്ക് മേനിക്കടയില്ല പെട്ടെന്ന് പരിപാടിയും കഴിയും പിന്നെന്താ നല്ലൊരു ഷേപ്പും കിട്ടും അത്രേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല ആദ്യത്തെ റൗണ്ട് വെജിറ്റബിൾസ് ആണേ അത് നമ്മൾ റെഡി ആക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാം റെഡി ആയിട്ട് നമ്മൾ നോമ്പ് ഇറക്കാതിരുന്നിട്ടുണ്ട് ഇന്ന് അനുശാഖക്ക് ഇല്ല നിശ്ചയക്കൊക്കെ വേറെ നോമ്പ് ഇറക്കേണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അപ്പോൾ ഇതുകഴിഞ്ഞ് ഞങ്ങൾ നോമ്പ് ഇറക്കാൻ സാൻഡ്വിച്ചും പിന്നെ ബത്തക്ക മാങ്ങ പീസ് പിന്നെ മാങ്ങ ജ്യൂസ് നാരി വെള്ളം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ നെസ്റ്റോ കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ നെസ്റ്റോ നമ്മൾ തിരൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഫാമിലിയായിട്ട് പോകാനൊന്ന് തിരക്ക് വഴിയട്ടെ എന്നും പറഞ്ഞ ടെൻഷനാക്കാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് തല്ലമ്പടി ഉണ്ടാക്കി പോയി അങ്ങനെ നെസ്റ്റോയും കണ്ട് വന്നിട്ടാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ നമ്മളെങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് ഇടാൻ വേണ്ടിയിട്ട് തല്ലുണ്ടാക്കുമല്ലോ അപ്പോൾ തല്ലുണ്ടാക്കി എങ്ങനായാലും നമ്മളവിടെ എത്തിയിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇറങ്ങാൻ കത്തിക്കുക അപ്പോൾ എന്തെങ്കിലും നെസ്റ്റ് ഇറങ്ങിയപ്പോൾ ആ പിള്ളേരും പണി ഇറങ്ങി ആയുവിന് ഭയങ്കര കിട കേട്ടാ കുറച്ച് കഴിക്കണപ്പോൾ പുറത്ത് അങ്ങനെ ഇറങ്ങിയിട്ട് അല്ലാണ്ട് ഇറങ്ങലില്ല നോമ്പും വെയിലും ഭയങ്കര ക്ഷീണവും ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നോമ്പനൊക്കെ രാത്രി ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നതാണ് ഇപ്രാവശ്യം പോയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങിയപ്പോൾ ഒരു കിടയുണ്ടോ യേശുവിൻ്റെ അപ്പോൾ എതാ നമ്മളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് വന്ന് നോക്കി മക്കളുടെ കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മോനക്ക് ഒരു ഷർട്ട് ട്രൈലൈ നോക്കി അത് വല്ലാണ്ട് ഇഷ്ടമില്ല പിന്നെ ഒന്നും മോൾക്കുത ഒരെണ്ണം ജസ്റ്റ് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് വലിയ ഐഡിയ കിട്ടിയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചത് കിട്ടിയില്ലാന്നേ ഉള്ളൂ സാധനങ്ങൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടുന്ന് ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കുറച്ച് വേറെ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വല് കഴിക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെ നമുക്കിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വല്ലാണ്ടൊന്നും പർച്ചേസ് ചെയ്തില്ല ജസ്റ്റ് ഞങ്ങൾ കാണാനെന്നുള്ള ഉദ്ദേശത്തോടെ പോയതുകൊണ്ട് അങ്ങനെ തന്നിട്ടൊന്നുമില്ല വെറുതെ ഒന്ന് കണ്ടുപോകുന്നു എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നമ്മൾ നിങ്ങൾക്ക് ഒരുപാട് സാധനം വാങ്ങാണ്ട് എനിക്ക് എന്തെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞാൽ തെളിടയ്ക്ക് പോയതാണ് അതൊക്കെ പിന്നെ അത് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണാളോ അവിടത്തെ കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണണം അത്രേ ഉള്ളൂ ഇറങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സംഭവം നമ്മളൊന്നറിയണല്ലോ അപ്പോൾ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല ക്യൂട്ട് ക്യൂട്ട് ബാഗ് ഒക്കെ കണ്ടപ്പോൾ അപ്പോൾ അവിടെ കണ്ട കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വല്ലാണ്ടൊന്നും എടുത്തിട്ടില്ല ഈ ക്യൂട്ട് ബാഗുകൾ അതുപോലെ പിന്നെ എബിമോനൊക്കെ എത്തിണ്ടായിരുന്നതുകൊണ്ട് വല്ലാണ്ട് എടുക്കാൻ തന്നിട്ടുണ്ടോ പിന്നെ അയുദ മാമീനോട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ എബിനയം കൊണ്ടിട്ട് ഇങ്ങനെ നടക്കണേ എബിത ഒക്കെ കാണുമ്പോൾ അവൻ്റെ ഓരോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇടക്ക് ക്യാമറ സെറ്റ് സെറ്റാവുന്നുണ്ടായിരുന്നില്ല അവനെ കയ്യിൽ വെച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കര ഷെയ്ക്ക് ഒക്കെ ആവുന്നുണ്ടായിരുന്നു അപ്പോൾതാ അവനോരോന്ന് കാണിച്ചു തരാണ് ബാക്കിക്കും മുന്നിക്കൊക്കെ ആയിട്ട് വണ്ടികളും മുമ്പ് മഴ മെയിൻ ആയിട്ട് അവന് ബോളാട്ടാണ് ആ ബോൾ കണ്ടിട്ട് അവന അവിടെ നിൽക്ക പൊറുതിയില്ല അതിന് അതൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മൾ തായക്കന്നെ വേണ്ടി പറയുകയാണ് അപ്പോൾതാ നമ്മളെ എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ട് അതിഷ്ടിക്കും എസ്കലേറ്ററിൽ കയറി പിടിക്കാൻ പറ്റില്ല അവളൊറ്റക്ക് പിടിക്കണം നടക്കണം അങ്ങനെയൊക്കെയാണ് എന്തായാലും ഇറങ്ങി പിന്നെ അതാ ട്രോളി എടുത്തിട്ടുണ്ട് ട്രോളി എടുത്തിട്ട് അവൾക്ക് എന്നെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് വാശിപ്പിച്ച് ആദ്യം തന്നെ അവളെ ചോക്കോസ് ചോക്കോസ് എടുത്ത് പിന്നെ എന്താ അങ്ങനെ കഴിക്കാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നു അത്രേയുള്ളൂ അല്ലാതെ വല്ലാണ്ട് വലിയ പർച്ചേസിങ്ങിന് അവിടെ നിന്ന് നിന്നിട്ടില്ല കേട്ടോ വെറുതെ സത്യത്തിൽ എല്ലായിടത്തും ഒന്ന് കാണാം അതാതിന്ന് ഉദ്ദേശം അത് നടന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇതാ ബില്ല് ചെയ്യാൻ പോവുകയാണേ പിന്നെ നമ്മളെന്താ പ്രത്യേകിച്ച് വാങ്ങിയതെന്ന് വെച്ചാൽ ന്യൂട്ടൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കേക്കിനാവശ്യം വന്നാലോ വിചാരിച്ചത് പിന്നെ ഇതാ കണ്ടല്ലേ ലൈസ് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോസ് അല്ല കേട്ടോ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ രാത്രി പുട്ടും ബീഫ് കറിയാണ് ബീഫ് കറി ഞാൻ നേരത്തെ വൈകിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ പുട്ട് കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കല് എന്നുമ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ പക്ഷേ ഇന്നിപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് അതുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെപ്പെട്ടു എന്ന് വിചാരിച്ചു പക്ഷേ പുട്ടല്ലേ അതുകൊണ്ട് എത്ര എളുപ്പം പരിപാടി കഴിഞ്ഞു ഞാൻ വന്നിട്ട് പിന്നെ വേഗം സടിപിടുന്ന പുട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ പുട്ടും ബീഫ് കറിയും ഒക്കെ റെഡിയായി ബീഫ് കറി ഓൾറെഡി റെഡി ആയിരുന്നു പിന്നെ പുട്ടും കൂടി ഉണ്ടാക്കിയിട്ട് സെറ്റായി വേഗം കഴിച്ച് കിടന്നു കിടന്ന് നോക്കണ്ട ഉറങ്ങാൻ കുറേ സമയമാവും മക്കളാകുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക